ശ്രീ പി ടി തോമസിനെ സംബന്ധിച്ച് ആളുകൾ പൊതുവിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഗാഡ്ഗിൽ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടെടുത്ത ഒരു വ്യക്തിത്വം എന്ന നിലയിലാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠ നിലപാട് സൈലന്റ് വാലി പ്രക്ഷോഭകാലത്ത് തന്നെ തുടങ്ങിയതാണ്. അന്ന് തന്നെ അദ്ദേഹം കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരുമായി തന്റെ നിലപാട് പങ്കുവച്ചിട്ടുള്ള ആളാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഒരു സാംസ്കാരിക പ്രവർത്തനം ആവണം എന്ന് ആഗ്രഹിച്ചിരുന്ന കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ പി ടി തോമസ്. അദ്ദേഹത്തിനൊരു അതൊരു കൾട്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുന്ന കാലം എന്ന് പറയുന്ന ഒരു 45 വർഷത്തിന് അപ്പുറത്താണ് ഞങ്ങൾ തമ്മിലുള്ള സംഗീതം ആരംഭിക്കുന്നത്. ഞാൻ കാണുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു 4-5 പത്രങ്ങൾ, 2-3 വീക്കിലികൾ, അതെല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ കൈവശം കാണുമായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് അന്ന് മുതൽ തന്നെ നല്ലൊരു വായനക്കാരനും നല്ല സംവാദകനും ആയിരുന്ന വ്യക്തിത്വമായിരുന്നു പി ടി തോമസ്. ഇപ്പൊ കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള മൂന്നാർ കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടി യഥാർത്ഥത്തിൽ DSH അതിന്റെ ക്രെഡിറ്റ് നാം കൊടുത്തിട്ടുള്ളത് എങ്കിലും അതിന്റെ യഥാർത്ഥ സൂത്രധാരകൻ ശ്രീ പി ടി തോമസ് ആണ്. ഏഷ്യാനെറ്റ് ന്യൂസിലെ ശ്രീ ബിജു പങ്കജും ഞാനും കൂടി ചേർന്ന് അന്ന് ഈ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് 2-3 റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ആ റിപ്പോർട്ടുകൾ എയർ ചെയ്യുകയും ആ വാർത്ത പുറത്ത് വന്നതിന് ശേഷം ആ വാർത്തയോട് പ്രതികരിക്കുകയും ആ വാർത്തയെ ഇടപെടുകയും ഈ വിഷയത്തെ സജീവമായി ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ അദ്ദേഹം അതിശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയതിന്റെ പേരിലാണ് ശ്രീ ഉമ്മൻചാണ്ടിയെ, അന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ മൂന്നാറിൽ എത്തിക്കുകയും അങ്ങനെ മൂന്നാറിൽ ഏഷ്യാനെറ്റിന്റെ വാഹനത്തിൽ ഞാനും ബിജു പങ്കജും കൂടി സഞ്ചരിക്കുന്ന വാഹനത്തിലാണെന്ന് ഉമ്മൻചാണ്ടിയെ പോതമേട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഈ കയ്യേറ്റങ്ങൾ നടന്നതിന് വേണ്ടി റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്ന അനധികൃതമായ റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്ന സ്ഥലം കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് ഇതെല്ലാം കണ്ടതിന് ശേഷം ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രഖ്യാപനവും പ്രസ്താവനയുമാണ് വാസ്തവത്തിൽ പിന്നീട് ശ്രീ VS മൂന്നാർ വിഷയത്തിൽ അടിയന്തര നടപടിക്ക് തീരുമാനമെടുക്കുകയും 2 മന്ത്രിമാരെ അങ്ങോട്ട് അയക്കുകയും അവരുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായിട്ടുള്ള കയ്യേറ്റമൊഴിപ്പിക്കുന്ന നടപടിക്ക് ഉള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ പുറകിലുള്ള സൂത്രധാരകൻ എന്ന് പറയുന്നത് ശ്രീ പി ടി തോമസ് ആണ്. 2007 അദ്ദേഹം BCC പ്രസിഡന്റായി വന്ന സമയത്ത് അദ്ദേഹം ആരംഭിച്ച ഇത്തരം കയ്യേറ്റങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടിൽ നിന്നാണ് ആ മൂന്നാർ ഓപ്പറേഷൻ വാസ്തവത്തിൽ ആരംഭിക്കുന്നത്. ആ സമയത്ത് തന്നെ വാസ്തവത്തിൽ ഈ ഒഴിപ്പിക്കപ്പെട്ട റിസോർട്ട് മുതലാളിമാരുടെ, ആ റിസോർട്ട് മാഫിയകളുടെ കൂടി മുൻകൈയിൽ ഈ ഹൈറേഞ്ച് സംഘർഷ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന രൂപപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷെ ആ സംഘടന രൂപപ്പെട്ടെങ്കിലും അത് അത്ര ആക്റ്റീവായി പ്രവർത്തിച്ചു വന്നിരുന്നില്ല. ഈ കയ്യേറ്റമൊഴിപ്പിക്കുന്നതിന്, ഈ നിലപാടെടുക്കുന്നതിന് വേണ്ടി നിയമനടപടികളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവര് പ്രവർത്തനം തുടങ്ങിയതെങ്കിലും അത്ര ശക്തമായിട്ടുള്ള പ്രവർത്തനം അവർക്ക് കാഴ്ചവെക്കാൻ പറ്റില്ല. പൊതുസമൂഹത്തിൽ വലിയ ചലനം ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് ഗാർഡിൻ റിപ്പോർട്ട് 2013 വരുമ്പോഴേക്കുമാണ് ഇത് വളരെ വേഗം തട്ടിപ്പെടുകയും മലയോര മേഖലയിലെ കർഷകരെ മുഴുവൻ കുടിയൊഴിപ്പിക്കാൻ പോകുന്നു, ഇവിടെല്ലാം വനവാക്കി മാറ്റാൻ പോകുന്നു, അത് പി ടി തോമസിന്റെ അജണ്ടയാണ് എന്നുള്ള. ശ്രീ ജോൺ പെരുവന്താനമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കണക്ടിവിറ്റിയിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ.